പാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്യ രൂപിനേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ ഭജഗോവിന്ദം ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 29-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഭജഗോവിന്ദത്തിലെ ശ്ലോകം 20 ഇപ്പോൾ വിചാരണ ചെയ്ത് വരുന്നത്. നമുക്ക് തുടർന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് പോകാം. ഇവിടെ രണ്ട് തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ. ഒന്ന്, ജീവൻ മുക്തി ആഗ്രഹിക്കുന്ന കുറച്ച് പേര്, അതായത് ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്, ഭക്തി, പ്രാർത്ഥന, വഴിപാടുകൾ, ക്ഷേത്ര ദർശനം തുടങ്ങിയിട്ടുള്ള ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ. ആദ്യത്തേത് ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, രണ്ടാമത് ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ. ഇങ്ങനെ രണ്ട് തരം ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഇതിൽ നമ്മളൊക്കെ ഉൾപ്പെടുന്നത് രണ്ടാമത്തെ കൂട്ടത്തിലാണ്, ബഹുഭൂരിഭാഗം ആളുകളും. ഭക്തിമാർഗത്തിലൂടെ നമ്മൾ ജ്ഞാനമാർഗത്തിലേക്ക് എത്തണം. ഇപ്പോൾ നമ്മൾ ഭക്തിമാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വഴിപാടുകൾ, ക്ഷേത്രം, വ്രതങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം ലക്ഷ്യത്തെയും അതിലേക്കുള്ള മാർഗത്തെയും സംബന്ധിച്ചിട്ട് വസ്തുനിഷ്ഠപരമായിട്ടുള്ള ബോധം ഇതാർക്കാണ് കിട്ടുക? ജ്ഞാനം ആഗ്രഹിക്കുന്ന സാധകന്മാർ, അതായത് ഭഗവത്ഗീത പഠിക്കുന്ന ആളുകൾക്കാണ് ഇത് കിട്ടുക. അപ്പം ഭക്തിയിലൂടെ ഇത് കിട്ടില്ല എന്നല്ല പറയുന്നത്, നമ്മൾ അതിലേക്ക് വരാം. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എന്ത്? ഇത് രണ്ടിനെയും സംബന്ധിച്ചിട്ട് വ്യക്തമായിട്ടുള്ള വസ്തുനിഷ്ഠപരമായിട്ടുള്ള ബോധം ഇത് ഭഗവത്ഗീതയിൽ നിന്നും ജ്ഞാനം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്നു. ഗംഗാജലം അല്പം പാനം ചെയ്യുന്ന ഭക്തിയോഗത്തിലൂടെ സഞ്ചരിക്കുന്ന സാധകന്മാർക്ക് ഈ ലക്ഷ്യത്തിൻ്റെ വിദൂര ദർശനം ലഭിക്കുന്നു. ഗീത പഠിക്കുന്ന ജ്ഞാനയോഗ അവലംബികളായിട്ടുള്ള ആളുകൾക്ക് അവരെ ആ ലക്ഷ്യം അവരെ കയ്യെത്തും ദൂരെ എത്തിക്കഴിഞ്ഞു. ഭക്തിയോഗ അവലംബികളായിട്ടുള്ള ആളുകൾക്കോ ഗംഗാജലം പാനം ചെയ്യുന്നതിലൂടെയും കാശി പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നതിലൂടെയും വ്രതം, ആചാരം, അനുഷ്ഠാനം, ഭക്തി, ക്ഷേത്രദർശനം ഇതിൻ്റെ കൂടെയും ആ ലക്ഷ്യത്തിൻ്റെ ഒരു വിദൂര ദർശനങ്ങളും ലഭിക്കുന്നു. അപ്പം ഭക്തിയാകുന്ന കപ്പലിൽ നമ്മളിങ്ങനെ സംസാര സാഗരം ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുക. ഈ ജീവിതത്തെ ഒരു സാഗരമായിട്ട് കണക്കാക്കുക. അതിൽ ഭക്തി എന്ന കപ്പലിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഭക്തിയാകുന്ന കപ്പലിൽ സംസാര സാഗരം കടക്കുന്ന ഒരു യാത്രികനാണ് നമ്മളൊക്കെ. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് കര, അതായത് തുറമുഖം, വളരെ വിദൂരമൊന്നുമല്ല, അടുത്തു തന്നെയാണ്. അങ്ങ് ദൂരെ ആ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ആ ഒരു പ്രകാശം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ. എങ്കിലും ആഞ്ഞടിക്കുന്ന ദുരിത തിരമാലകൾ കൊണ്ട് പ്രക്ഷുബ്ധമായിട്ടുള്ള സംസാര കടൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് അല്ലേ. പക്ഷേ
ഇനി പേടിക്കേണ്ടതില്ല. കാരണം എന്താ? സുരക്ഷിതമായിട്ടുള്ള അഭയസ്ഥാനം, തുറമുഖം ഇതാ എത്താറായി എന്നർത്ഥം. ഇനി അതിലേക്ക് എത്താൻ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ കടലിൽ ഈ പുറമേ നിന്ന് വരുന്ന കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് പെട്ടെന്ന് അടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനെന്ത് വേണം? ഒരു പൈലറ്റ് ഷിപ്പ് ആദ്യം വേണം. ഒരു പൈലറ്റ് ഷിപ്പ് വന്ന് അതിനെ ഉള്ളിലേക്ക്, കരയിലേക്ക്, തുറമുഖത്തേക്ക് ആനയിക്കണം. അപ്പോൾ തുറമുഖത്തെത്തി നങ്കുരമിടാൻ ആഗ്രഹിക്കുന്ന കപ്പലിന് കുറച്ചു നേരം കാത്തു നിൽക്കാനുള്ള ക്ഷമ വേണമെന്ന് പറയാം. ഹാർബർ ടവറിലേക്ക് ആ കപ്പലിന് തൻ്റെ ആഗമനത്തെക്കുറിച്ചിട്ടുള്ള റേഡിയോ സന്ദേശങ്ങൾ കൊടുത്ത് അവിടുന്ന് ഒരു പൈലറ്റ് ഷിപ്പ് ഇങ്ങോട്ട് വരും. എന്നിട്ടാണ് ഈ കപ്പലിനെ അങ്ങോട്ട് ആനയിച്ചു കൊണ്ടുപോവുക. ഈ ഷിപ്പിലൊക്കെ യാത്ര ചെയ്തിട്ട് ആളുകൾക്കൊക്കെ ഇതറിയാം. അപ്പോൾ ഇതുപോലെ ലക്ഷ്യം എത്താറായി എന്ന് കണ്ടാൽ സാധകൻ എന്ത് വേണം? കീർത്തനം വഴി സഹായം അഭ്യർത്ഥിക്കണം. അതായത് റേഡിയോ സന്ദേശം അയക്കുന്ന പോലെ ഒരു കീർത്തന സന്ദേശം അങ്ങോട്ട് അയക്കുക. അപ്പോൾ ഒരു പൈലറ്റ് ഷിപ്പ് ഭഗവാൻ ഇങ്ങോട്ട് അയക്കും. അതാരാണ്? ഗുരു. നമ്മളെ ആ ലക്ഷ്യമാർഗത്തിലേക്ക് ആനയിക്കുന്നതാരാണ്? ഗുരുവാണെന്ന് പറയുക. അപ്പോൾ മാർഗദർശകൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ ഒട്ടും തെറ്റാതെ, അതായത് ഗുരു കാണിച്ചു തരുന്ന വഴിയിലൂടെ ഒട്ടും തെറ്റാതെ നമ്മൾ ഒപ്പം നീങ്ങിക്കഴിഞ്ഞാൽ ആ തുറമുഖത്ത്, അതായത് സംസാര സാഗരം നമുക്ക് താണ്ടാനായിട്ട് സാധിക്കും. ശാസ്ത്ര പഠനം, ലക്ഷ്യബോധം, ഇതൊക്കെ മരണഭയത്തെ ഇല്ലാതാക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയുള്ള സാധകനെ, ശാസ്ത്രപഠനം, ലക്ഷ്യബോധം, സാധന, ഇതൊക്കെയുള്ള ഒരു സാധകനെ പറയുന്നു യമൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. യമൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. സകൃതപിയേന പുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. ഇവിടെ ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ മൃത്യുദേവന് യമൻ വ്യവസ്ഥാപകൻ എന്നൊരു പേരുണ്ട്. വ്യവസ്ഥാപകൻ ആരാണ്? യമനാണെന്ന് പറയാം. മൃത്യുദേവൻ ആ പദപ്രയോഗം വളരെ അർത്ഥവത്താ. കാരണം ലോകത്തിൽ മരണം എന്ന വ്യവസ്ഥ ഭംഗിയായിട്ട് നടക്കുന്നില്ലെങ്കിൽ ജീവരാശികളുടെ നിലനിൽപ്പിന് തകരാറിലാവും അല്ലേ? അപ്പോൾ പുതിയ സൃഷ്ടികളൊന്നും നടക്കില്ല. അപ്പോൾ വസ്തുവിൻ്റെ പൂർവ്വസ്ഥിതി നശിപ്പിച്ച് അഥവാ മാറ്റി പുതുരൂപം നൽകുക, ഇതാണല്ലോ സൃഷ്ടിയുടെ തത്വം. ഈ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് സമഹാര പ്രക്രിയയുടെ പരിണാമത്തിൻ്റെ നിരന്തര പ്രവാഹമാണ് സൃഷ്ടി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിണാമം അഥവാ മാറ്റം മരണത്തിൻ്റെ അധീനത്തിലാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ നമ്മുടെ എല്ലാ ഉപാധികൾക്കും മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം. അപ്പോൾ അതിലഭിമാനിക്കുന്ന ജീവൻ പരിണാമങ്ങൾക്ക്, അതായത് മൃത്യുവിന് വിധേയനാണ്. ആധ്യാത്മിക സാധനങ്ങളിലൂടെ ഈ പറയപ്പെടുന്ന ഉപാധികൾക്ക് അധീനായി തീർന്ന ഒരു യോഗിക്ക് ഈ പരിണാമങ്ങളുടെ പരിധിയിൽ നിന്ന് മുക്തനായിട്ട്, അമൃതനായിട്ട് ഭവിക്കാനായിട്ട് സാധിക്കുന്നു. വിചാരം ചെയ്യുക, ശ്ലോകം 21 നമുക്ക് നാളെ മനനം ചെയ്യാം. എല്ലാവർക്കും ഹരിയോ. താപകായ ച ധർമ്മസ്യ സർവധർമ്മസ്യ രൂപിനേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.